ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിട്ടോട് കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഹോട്ടലിൽ കിട്ടിക്കുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിലെങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാനിവിടെ നാല് കപ്പ് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അത് പത്ത് മിനിറ്റ് ഇടണം അപ്പം ആ സമയം കൊണ്ട് നമുക്ക് വെള്ളം തിളയ്ക്കാനുള്ളത് വയ്ക്കാം അപ്പം നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച ശേഷം മാത്രമേ അരി ഇട്ട് കൊടുക്കാവൂ അപ്പം നമുക്ക് അതിലേക്ക് ഒരു അടപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ചോറൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ശേഷം നമുക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ച അരിയാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് മുഴുവനേ വേഗണ്ട ആവശ്യമില്ല ഒന്ന് രണ്ട് തളിയായി കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം കൂടി വേണം ഇത് നമ്മൾ ഊറ്റി മാറ്റി വെക്കാനായിട്ട് ഇത് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പം അതിന് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചിക്കൻ ഇതിൻ്റെ മസാലകൾ വഴറ്റി വെക്കാം ഞാൻ ഇവിടെ എല്ലാത്ത ചിക്കൻ പീസുകളാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ மூணு கார்ன்ஃபிளவர் ഒരു സ്പൂൺ നിറച്ച് കുരുമുളക് പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ രണ്ട് ഞാൻ ആ സോയാ സോസിൻ്റെ ആ അടപ്പിന് രണ്ട് കപ്പ് അടപ്പാണ് എടുത്തത് അവരോട് എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് എല്ലാ സാധനങ്ങളുടെയും അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് അതുപോലെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കൂടുതലായി പോയാൽ ഒരു കൈപ്പുരസം വരാനായിട്ട് ഇടയുണ്ട് പിന്നെ ഇത് പുളി പുളി സോറി ഉപ്പ് ഇതിനകത്ത് കൂടുതലുള്ളതാണ് അപ്പം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോഴും കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും ഒത്തിരി അങ്ങ് ഇട്ട് കൊടുക്കരുത് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് മസാല പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പം നമുക്കിത് നന്നായിട്ട് മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ച ശേഷം ആ സമയം കൊണ്ട് നമ്മുടെ ചോറ് ഇപ്പോൾ അന്നേരത്തേക്ക് വെന്ത് വരും ഇത് നന്നായിട്ട് ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ചോറ് ഒത്തിരി അങ്ങ് വേവിച്ചെടുക്കാതെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു അപ്പം നമുക്കിത് ഒരു ഒന്ന് നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേക്കിന് ഒന്ന് ഞെക്കുള്ളൂ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഇടുമ്പോഴത്തേക്കിന് പൊടിഞ്ഞു പോകരുത് ആ രീതിയിൽ മാത്രം എടുക്കണം എന്നിട്ട് നമുക്കിത് ഊറ്റി വയ്ക്കാവുന്നതാണ് ഊറ്റി വെച്ചിട്ട് ഇത് നമ്മൾ ഊറ്റുന്ന പാത്രത്തിൽ തന്നെ വെച്ചേക്കരുത് എളുപ്പം തന്നെ അത് വേറെ പ്ലേറ്റിലോട്ടാക്കി നന്നായിട്ട് ആറാനായിട്ട് മാറ്റി വയ്ക്കണം ഇല്ലെങ്കിൽ തലേന്ന് തന്നെ വേവിച്ച് ഒരു പാത്രത്തിലടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നല്ല രീതിയിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ സാധിക്കും അതിനുവേണ്ടി ഞാൻ എടുത്ത പച്ചക്കറികൾ കാബേജ് ക്യാപ്സിക്കും ക്യാരറ്റ് പിന്നെ ബീൻസ് പിന്നെ അതുപോലെ നമുക്ക് ഇപ്പം സബോളയുടെ തണ്ടൊക്കെ നന്നായിട്ട് കിട്ടുന്ന സീസൺ സമയമായതുകൊണ്ട് അതും കൂടെ അതിനകത്ത് ഇടുക ഞാൻ അതിൻ്റെ അഞ്ചാറ് തണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അരിഞ്ഞ് മാറ്റി വെച്ച ശേഷം നമുക്ക് ഈ ചിക്കന് മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക അതിലേക്ക് ഞാൻ ഉൽപ്പാദനം ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിന് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് സൺഫ്ലവർ ഓയിൽ മാത്രമേ മണമില്ലാത്ത ഏത് ഓയിൽ വേണേലും ഓലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അവരോട് ഇഷ്ടം പോലെ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ൊഴിക്ക് ഓയിലൊഴിച്ചുകൊടുത്ത ശേഷം നമ്മളിത് മൂടി ഒത്തിരി നേരം ഒന്നും മൂടി വെച്ച് അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല എല്ലാത്തൊക്കെ ആയതുകൊണ്ട് എളുപ്പം അത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട എളുപ്പം നന്നായിട്ട് വെന്ത് കിട്ടിക്കൊള്ളും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഒത്തിരി അങ്ങ് വെന്തോടയേണ്ട ആവശ്യമില്ല എളുപ്പം തന്നെ നമുക്കത് വെന്ത് കിട്ടുന്നതാണ് അതിനുശേഷം നമുക്ക് ഒരു ഞാനിവിടെ ഒരു വലിയ ചരുവാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നമ്മളെടുക്കുന്ന പാത്രത്തിലോട്ട് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക അതും ഞാൻ ഉപയോഗിച്ച് സൺഫ്ലവർ ഓയിലാണേ അതിന് ശേഷം നമ്മൾ എത്ര മുട്ടയാണോ എടുക്കുന്നത് ആ മുട്ട നന്നായിട്ട് പൊട്ടിച്ച് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അതിന് ലേണ്ട ലേശ ഉപ്പതിൻ്റെ മുകളിലൊക്കെ ഇട്ട് വിതറിക്കൊടുക്കുക എന്നിട്ട് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ചിക്കു ചെയ്യെടുത്ത് നന്നായിട്ട് അത് നന്നായിട്ട് സ്ക്രബിൾ ചെയ്തെടുക്കണം അത് ഒത്തിരി കരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല ഒരുവിധം മൂപ്പായ ശേഷം നമുക്ക് അത് മാറ്റി വേണമെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാവുന്നതാണ് ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചില്ല അതിൻ്റെ സൈഡിലോട്ട് തന്നെ മാറ്റി വെ ആക്കി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി പച്ചക്കറികൾ ഞാൻ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒത്തിരി പച്ചക്കറികളാണേലും വേഗേണ്ട ആവശ്യമില്ലൊന്ന് എടുത്താൽ മാത്രം മതി ഞാൻ അതിലേക്ക് എണ്ണ ഇട്ട് കൊടുത്തു അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി മറക്കരുത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളിയാണ് ഇതിന് പ്രത്യേകം ടേസ്റ്റ് കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ സബോളയുടെ തണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാവുന്നതാണ് അതൊന്നും അതും കൂടാതെ എണ്ണയിലിട്ട് വയറ്റിയ ശേഷം നമുക്കതിലേക്ക് ക്യാപ്സിക്കം ക്യാരറ്റ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം പച്ചക്കറികൾ ഇട്ട് കൊടുത്ത ശേഷം നന്നായി വാടി വന്നാൽ മാത്രം മതി ഒത്തിരി അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതിന് വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും വഴറ്റി എടുക്കുക അപ്പം നമ്മൾ ഈ പച്ചക്കറിയെല്ലാം ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് ഈ പച്ചക്കറികൾ ഒത്തിരി വെന്തങ്ങ് ഓടയേണ്ട ആവശ്യമില്ല നമുക്കിതൊന്ന് ഒന്ന് വഴന്ന് വന്ന ശേഷം നമുക്കതിലേക്ക് റെഡ് ചില്ലി സോസ് ഒരു ഒരു സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ സോയാ സോസ് സോയാ സോസ് ഞാൻ ആ സോസിൻ്റെ അടപ്പിന് രണ്ടടപ്പാണ് ഒഴിച്ചു കൊടുത്തത് അവരോട് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അനുസരിച്ച് കുട്ടിയും കുറയ്ക്കുകയും ചെയ്യാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞു സോയാ സോസ് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതലായി പോകരുത് കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതലായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിക്കാനായിട്ട് നമുക്ക് ഒരു കൈപ്പ് രസം വരും ഈ ആഹാരത്തിന് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ വൈറ്റ് കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കറുത്ത കുടുമുളക് കൂടി ഉള്ളെങ്കിൽ അതെടുക്കാവുന്നതാണ് ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും നമുക്കിത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാവുമ്പോൾ ഒന്നുകൂടെ നമ്മുടെ ഈ വൈറ്റ് റൈസിനെ കറക്റ്റ് കളർ വെള്ളത്തിൽ വെളുത്തു തന്നെ ഇരിക്കും അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചിക്കൻ പീസും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ആദ്യമേ മുട്ടയോടെ നമ്മൾ ചെയ്തിരുന്നത് സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ചോറ് നന്നായിട്ട് തണുത്ത് നല്ല ഇത് കൊണ്ടാവുന്ന ഒന്നും കൂട്ടി ചേരാതെ ഒന്ന് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് നമുക്ക് ഫ്രൈഡ് റൈസ് ഹോട്ടലിൽ കിട്ടുന്ന അതേമാതിരി തന്നെ ഉണ്ടെടുക്കുക സാധിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇന്ന് കുഞ്ഞിന് ടിഫിൻ കൊടുത്തുവിടാൻ ഇതാണ് ഉണ്ടാക്കിയത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്